ഇതാ ഒരു പനോറമിക് സൺറൂഫ് ആണ് നമ്മുടെ ഒരു റൂമിൽ വരുന്നത്. ഈ ഒരു സീറ്റിന് നമുക്ക് ഒരു ബെഡ് ആക്കി മാറ്റാൻ സാധിക്കും. കണ്ടുവരുന്ന പോലത്തെ ഒരു ലൈറ്റ് പോലുള്ള ഒരു വണ്ടിയിൽ വിമാനം പോലുള്ള ഒരു യാത്ര. ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിവോക്കിഡ് വ്ലോഗ്സ്. Autonomy is an illusion. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലക്ഷറി കാരവാൻ ആയിട്ടാണ്. വണ്ടിയാണെന്റെ ദാ മലപ്പുറത്ത് വണ്ടൂരുള്ള അൽസലമ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കോതമംഗലത്തുള്ള നമ്മുടെ ഓജസ് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ലക്ഷറി കാരവനാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഫിനിഷിൽ വണ്ടി മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി കാണാനായിട്ട് ഭയങ്കരമായ ഒരു രസമാണ്, ഭയങ്കര ഒരു അട്രാക്ഷനാണ് വണ്ടിയിലേക്ക് തോന്നുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒറ്റയടി ഒരു ഐഡിയ ഒന്നും കിട്ടില്ല ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിൽ എന്താണെന്നൊക്കെ. ഇതൊരു പ്രീമിയം ലക്ഷറി സെറ്റപ്പാണ് ഈ ഒരു കാരവൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നത്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ മൊത്തത്തിൽ ഈ ഒരു കാരവനെ പറ്റി ഒന്ന് മനസ്സിലാക്കി നോക്കാം. ആൻഡ് സ്ട്രെയിറ്റ് അവേ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങാം. അയ്യോ, നടന്ന് നടന്ന് ഇച്ചിരി കറങ്ങി വരാനുണ്ട് ഫ്രണ്ടിലെത്താനായിട്ട്. ഇതാ, ഇതാണ് നമ്മുടെ ഈ ഒരു കാരവൻ്റെ ഒരു ഓവറോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നേരെ സെൻട്രലായിട്ട് തന്നെ തയ്യപ്പെട്ട നമ്മുടെ അൽസലമ ഗ്രൂപ്പിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് തന്നെ നമ്മുടെ ഓജസിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഈ ഒരു ബാഡ്ജിങ്ങിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഓജസിൻ്റെ പ്രീമിയം വണ്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ബാഡ്ജിങ് വരുന്നുള്ളൂ. ആൻഡ് ഇതൊരു ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് ചെയ്തുണ്ടാക്കി എടുക്കുന്ന ഒരു ബാഡ്ജിങ്ങാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതിന് മുകളിലായിട്ട് ഇവിടെയും ചെറിയൊരു ഓജസിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഡി ആറിലോട് കൂടി വരുന്ന എൽ ഇ ഡി ഹെഡ് ലാംപ്സാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വരുന്നത്. അതിന് താഴെയായിട്ട് തന്നെ എൽ ഇ ഡി ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ നേരെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഓൾ ടൈം വർക്കിംഗ് ആയിരിക്കും. നമ്മുടെ ഫ്രണ്ടിലോ ബാക്കിലോ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ അടുത്തേക്കടെ വേറെ വണ്ടിയോ എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അലാം റിംഗ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ടിപ്പിക്കൽ എയർബഡ്സിൽ കണ്ടുവരുന്ന പോലെ തന്നെ ബട്ടർഫ്ലൈ വൈപ്പേഴ്സാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതായത് രണ്ട് മിറേഴ്സ് രണ്ട് ഇരുവശങ്ങളായിട്ട് വലിയൊരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിറേഴ്സിലും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലും കൊടുത്തിരിക്കുന്ന ഒരു ബാഡ്ജിങ് ശ്രദ്ധിച്ചു. അൽസലമ ഗ്രൂപ്പിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി തന്നെയാണ് നമ്മുടെ വണ്ടി മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഓവറോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം നമ്മുടെ വണ്ടിയുടെ. പക്ഷേ എൻ്റെ മോനെ, വണ്ടിയുടെ ഈ ഒരു സൈഡ് ഗ്രാഫിക്സ് എന്നൊക്കെ പറയുന്നത് കാരണം അത്രമാത്രം സെറ്റപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കണ്ടോ, എനിക്ക് എന്നെ തന്നെ ഇതിൽ തിരിച്ച് കാണാൻ പറ്റും. ഞാൻ എന്താണോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് അത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഫിനിഷ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ടൊരു രസമാണ് ഈ ഒരു വണ്ടി റോട്ടിക്കടെ പോകുമ്പോൾ കാണാനായിട്ട് തന്നെ. സോ നമുക്ക് നേരെ ഓരോ സംഭവങ്ങളായിട്ട് നോക്കി തുടങ്ങാം. നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഭാഗത്താണ് ഡ്രൈവർ ക്യാബിൻ വരുന്നത്. വലിയൊരു ക്യാബിൻ ഡോറാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിനിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാ, അതിലേക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ പിന്നെ ഈ ഒരു ടയേഴ്സിൻ്റെ ഭാഗത്തേക്ക് നേരെ നോക്കുമ്പോൾ 17.5 ഇഞ്ച് ആണ് നമ്മുടെ ഈ ഒരു ഡിസ്ക് സൈസ് വരുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു വീൽ കപ്പ് എന്ന് പറയുന്നത് കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൽ തന്നെ അൽസലാമ ഗ്രൂപ്പിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി തന്നെയാണ് നമ്മളൊരു വീൽ കപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും. അവിടെ നിന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ ആ ഈ ഒരു പെയിൻറ്റിംഗ് സ്കീം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഭയങ്കരമായിട്ടൊരു ഫിനിഷിലാണ് ഈ ഒരു പെയിൻറ്റിംഗ് സ്കീം ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു മിറർ ഫിനിഷ് എന്ന് പറയാം, കാരണം എനിക്ക് എന്താണോ അത് എന്നെ തന്നെ ഇവിടെ റിഫ്ലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഒരു മിററിലേക്ക് നോക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് കുറെ ക്യാബിൻ ക്യാബിനായിട്ട് കാണാൻ സാധിക്കും. ഈ ആദ്യത്തെ ഒരു ക്യാബിൻ
എന്ന് പറയുന്നത് ഇതാ സ്റ്റോപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വരുന്നത് ബാറ്ററി ഇൻവെർട്ടർ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ്. 24 വോൾട്ടിന്റെ രണ്ട് വലിയൊരു ബാറ്ററീസ് ആണ് നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതും ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അവിടുന്ന് പിന്നെ നേരെ വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഡീസൽ ടാങ്കിന്റെ ലിഡ് വരുന്നത്. 78 ലിറ്റേഴ്സ് അടുത്താണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതും ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അടുത്തതായിട്ടുള്ളത് ഇതാ നമ്മുടെ വണ്ടിയുടെ ആഡ് ബ്ലൂന്റെ ടാങ്കാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി റണ്ണിങ് അല്ലാത്ത ടൈമിൽ, വിച്ച് മീൻസ് നമ്മളിപ്പോൾ വേറെ എവിടെയും പോകുന്നില്ല, വണ്ടി നിർത്തിയിട്ടിരിക്കുവാണെങ്കിൽ ആ സമയത്ത് വണ്ടിക്ക് അകത്തുള്ള ഫുൾ എക്യുപ്മെന്റ്സ് റൺ ചെയ്യാനായിട്ട് നമുക്ക് പുറമേ നിന്നുള്ള ഇലക്ട്രിക് സപ്ലൈ യൂസ് ചെയ്യാൻ സാധിക്കും. സോ അതിന് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതും നമുക്ക് നേരെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അവിടുന്ന് പിന്നെ നേരെ വരും ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ 17.5 inch വീൽസ് ആണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അവിടുന്ന് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കുള്ള സ്പ്ലിറ്റ് ഏസിയുടെ ഔട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. മൊത്തത്തിൽ രണ്ട് സ്പ്ലിറ്റ് ഏസിയാണ് നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു സ്പ്ലിറ്റ് ഏസിയുടെ ഔട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അവിടുന്ന് പിന്നെ ഈ സൈഡിൽ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇത് ആക്ച്വലി നമുക്ക് ലോക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ലോക്കബിൾ ആയതുകൊണ്ട് വേറെ തെഫ്റ്റും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ഡ്രൈവർ ക്യാബിലും ബാക്കിലെ രണ്ട് സൈഡിലും അങ്ങനെ 5+1 മൊത്തം റിവേഴ്സ് ക്യാമറയോട് കൂടി 6 ക്യാമറാസാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വരുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു റിയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലായിട്ട് കണ്ട ആ ഒരു സ്ട്രൈപ്സ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് മാത്രമല്ല, ഇവിടെ ആയിട്ട് ഒരു CCTV ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓജസിന്റെ ബാഡ്ജിങ് ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്, രണ്ട് റിഫ്ലക്ടേഴ്സ് വരുന്നുണ്ട്, ഒരു ബ്രേക്ക് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതാ നല്ലൊരു ഡിസൈൻ, അടിപൊളിയായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് നമ്മുടെ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ ബാക്കിലായിട്ടും അൽസലമ ഗ്രൂപ്പ് എന്നുള്ളവരെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ. ഇത് മാത്രമല്ല, ഈ ഒരു വണ്ടിയുടെ താഴെയായിട്ടും നമ്മുടെ വേറെ സെൻസേഴ്സ് വരുന്നുണ്ട്. റിയർ ക്യാമറയും റിയർ ക്യാമറയുടെ സെൻസേഴ്സും ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വണ്ടിയുടെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ആ ഒരു അപ്പുറ സൈഡിൽ കണ്ട ഒരു ഡിസൈൻ ശരിക്കും ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. സോ നമുക്കിനി ബാക്കി ഓരോ സംഭവങ്ങളായിട്ട് നേരെ നോക്കി തുടങ്ങാം. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഫ്രഷ് വാട്ടർ ടാങ്കും ഗ്രേവ് വാട്ടർ ടാങ്കും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു സ്റ്റോറേജൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. എറൗണ്ട് ഒരു 500 liters നമ്മുടെ വണ്ടിയുടെ ഫ്രഷ് വാട്ടർ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് വരുന്ന നമ്മൾ അപ്പുറ സൈഡിൽ കണ്ട പോലെ തന്നെ സ്പ്ലിറ്റ് ഏസിയുടെ ഔട്ടാണ് വരുന്നത്. മൊത്തത്തിൽ രണ്ട് സ്പ്ലിറ്റ് ഏസി നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെയായിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രഷ് വാട്ടർ ടാങ്കിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലിഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വണ്ടിയുടെ സൈഡിലായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് സ്റ്റെയർ കേസ് ആണ് വരുന്നത്. പിന്നെ അകത്തേക്ക് കയറാനുള്ള ക്യാബിൻ ഡോറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ വലിയൊരു ഗ്ലാസ് ഏരിയസ് ഒക്കെയാണ് നമ്മുടെ ഒരു വണ്ടി പുറമേ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ ജനറേറ്റർ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. സോ ഇനി നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറി വണ്ടിയുടെ അകത്തുള്ള ബാക്കി ഒരു ലക്ഷറി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒരു എയർക്രാഫ്റ്റ് ഇൻസ്പയർഡ് ഡിസൈനിലാണ് ഈ ഒരു ഡോർസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വിമാനത്തിൽ കാണുന്ന പോലത്തെ ഒരു ഡോർസ് ഒക്കെയാണ് ഒരു ഭാഗത്തായിട്ട് വരുന്നത്. പക്ഷേ എൻ്റെ മോനെ, ഇതാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഒരു ഇന്റീരിയറിലേക്ക് കിടക്കുന്ന ഡോറങ്ങ് നേരെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഒരു പ്രീമിയം വീടോ തിയേറ്ററോ അങ്ങനെ എന്തുമാണ് ഈ ഒരു വണ്ടിക്ക് അകത്ത് കയറിയപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് തോന്നിയത്. പക്ഷെ ഈ ഒരു കാരവന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് അത് ഈ ഒരു മോർണിംഗ് ടൈമിൽ കണ്ടാൽ പോരാ. ഇത് ആക്ച്വലി ഒരു നൈറ്റ് ടൈമിൽ തന്നെ കണ്ടാലാണ് ഇതിന്റെ മൊത്തം ഒരു ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് നേരെ നൈറ്റിൽ പോയത് ഷൂട്ട് ചെയ്യാം. എന്റെ മോനെ, ഇതാ കണ്ടു കൊട്ടാരം പോലുള്ള ഒരു വണ്ടിയിൽ വിമാനം പോലുള്ള ഒരു യാത്ര. അതിന് മാത്രമുള്ള ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഒരു ഇന്റീരിയറിൽ. ഇതായി ഒരു സീറ്റിങ്ങും ഈ അകത്തൊരു എല്ലാ ഒരു ഫിനിഷിങ് കാണുമ്പോൾ എന്റെ മോനെ ഒന്നും പറയാനില്ല, വേറെ മൂഡ്, വേറെ ലെവല്. ഇവിടുന്ന് അതാ നേരെ നോക്കുമ്പോൾ ഇത്രയും ഒരു വലിയൊരു വാൾ സ്പേസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു വാൾ സ്പേസ് കൊടുത്തേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ കാണിച്ചു തരാം. ഈ ഒരു റിമോട്ടിൽ നമ്മളിതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ പൊങ്ങി വരുന്നത് നമ്മുടെ സോണിയുടെ ഒരു TV ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു TV ഇവിടെ ലിഫ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു റിമോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് നേരെ അവിടെ തന്നെ വെച്ചേക്കാം. ഇത് മാത്രമല്ല, ഈ ഒരു ലിവിംഗ് സ്പേസിനെ ആക്ച്വലി ഇതൊരു മിനി തിയേറ്റർ ആക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ഈ ഒരു സോണിയുടെ 49-inch ഈ ഒരു TVയും അത് കൂടാണ്ട് ഈ ഒരു MIയുടെ സ്പീക്കേഴ്സും മൊത്തത്തിൽ ഒരു മിനി തിയേറ്ററിൻ്റെ ഒരു ഫീൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇന്റീരിയറിൽ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു TVയുടെ താഴെയുള്ള ഒരു ഭാഗത്ത് ഷെൽഫിൻ്റെ ഭാഗത്തൊക്കെ റിമോട്ട് വയ്ക്കാനുള്ള റിമോട്ട് സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇതൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടാണ് ഇത് മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ സ്വിച്ചസ് കണ്ടോ, ഈ ഒരു സ്വിച്ചസ് എന്ന് പറയുന്നത് ആക്ച്വലി ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്വിച്ചസ് ആണ് വരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സ്വിച്ചിൻ്റെ പുറത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൈഡ് ചെയ്ത് വിട്ടാൽ മതി. ഇതാ കണ്ടോ, ആ ഒരു സ്വിച്ചിൻ്റെ അത്രമാത്രം സെൻസിറ്റീവ് ആണ് ഈ ഓരോ സ്വിച്ചസ് എന്ന് പറയുന്നത്. എൻ്റെ മോനെ കൊള്ളാലേ. അയ്യോ, അവിടുന്ന് പിന്നെ നേരെ നമ്മൾ നോക്കും റോൾസ് റോയ്സിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന പോലത്തെ ഈ ഒരു ലൈറ്റ്സിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഓജസിൻ്റെ ഒരു പ്രീമിയം കാരവൻസിൽ വരുന്ന സ്റ്റാർ ലൈൻ ഹെഡ് ലൈനർ എന്ന് പറഞ്ഞൊരു ഫീച്ചേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ തന്നെ സെൻട്രലൈസ്ഡ് ACയുടെ ഒരു ഹണികോംബ് എയർ ഇൻടേക്സും വരുന്നുണ്ട്. ഇവ മൊത്തത്തിൽ നല്ലൊരു അടിപൊളി രസമായിട്ടാണ് ഈ ഓരോ സംഭവം
ബിൽഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു വാഹനത്തില് ഇത്ര ഇത്ര ടൈം കഴിയുമ്പോൾ അതിന്റെ ഓരോ കളേഴ്സും മാറി മാറി വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളർ ആംബിയൻ ലൈറ്റിങ്ങും അയ്യവ നൈസ് ആയിട്ടുണ്ട് മൊത്തത്തില്. അവിടെ തന്നെ നമ്മൾ ഓവറോൾ ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് നേരം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊത്തത്തിൽ ഒരു വാം ലൈറ്റ്സ് ആണ് ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു വാം ലൈറ്റ്സും അതുപോലെ തന്നെ ഒരു വുഡൻ ഫിനിഷ് ഒക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ഹോംലി ഫീലാണ് ഈ ഒരു വാഹനത്തിന്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ചസ് കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഓരോ സ്വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡ്രൈവർ സൈഡിലേക്കുള്ള ഒരു ഡോർ ഓപ്പൺ ചെയ്യാനാണ് ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഒരു ഗ്ലൈഡിംഗ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ വിൻഡോസിന്റെ ഷെയ്ഡ്സും ഓട്ടോമേറ്റഡ് ആണ്, വിച്ച് മീൻസ് നമുക്ക് ഈ ഓരോന്നും ഈ ഒരു റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് ഈ ഒരു റിമോട്ടിൽ ഒരു അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിൻഡോ അങ്ങനെ ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അതങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അത് അവിടെ ഇരുന്ന് ക്ലോസ് ആയിക്കോളും. ഇത് ഓരോ വിൻഡോസിനും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഈ ഓരോ സംഭവങ്ങൾ വരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് പിന്നെ ഇവിടെ ഒരു എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു വാഹനത്തിൽ. പിന്നെ ഈ ഒരു കാണുന്ന ഒരു പെയിന്റിങ് കാര്യങ്ങളും, ഇത് ആക്ച്വലി അവിടുത്തെ ഒരു ആർട്ടിസ്റ്റ് ആഴ്ചകളോളം ഇരുന്ന് വരച്ചുണ്ടാക്കുന്നതാണ് ഈ ഒരു പെയിന്റിങ് കാര്യങ്ങളൊക്കെ. ഇത് മാത്രമല്ല, ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഫുള്ളി ഹാൻഡ് ബിൽഡ് ആണ് നമ്മുടെ ഈ ഒരു ഓജസ് കാരവൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഓരോ സീറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ലെതറോട് കൂടി വരുന്ന ഓജസിന്റെ എക്സിക്യൂട്ടീവ് സീറ്റ്സ് ആണ് നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നത്. ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഇതൊരു അബ്സല്യൂട്ട് തിങ് തന്നെയാണ്. കാരണം ഈ ഒരു സീറ്റിന് നമുക്കൊരു ബെഡാക്കി മാറ്റാൻ സാധിക്കും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് എന്ന് പറയുന്നത്. അയ്യോ, നല്ലൊരു കംഫോർട്ട് തരുന്ന ഒരു സീറ്റിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ കൺട്രോളർ എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞൊരു നമുക്ക് ആക്ച്വലി ഇതൊരു ബെഡാക്കി മാറ്റാൻ പറ്റുമെന്ന്. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ലെഗിൻ്റെ ഭാഗത്തിൽ അങ്ങനെ വന്നു, പിന്നെ നേരെ ബാക്കിലെ അയ്യോ അടിപൊളി. ഈ ഒരു സീറ്റിനെ ഇപ്പൊ നിലവിൽ ഇതൊരു ബെഡാക്കി മാറ്റിയപ്പോഴും നമുക്ക് നേരെ റിട്ടേൺ വരാം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു സീറ്റിന്റെ ഒരു കൺട്രോളറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട്. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരും. നമ്മൾ നേരെ അതെങ്കിലും ലിഫ്റ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കും. എന്റെ മോനെ, ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഫുഡും ചെറിയ രീതിയിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഒരു ടേബിൾ യൂസ് ചെയ്യാം. അത് മാത്രമല്ല, ഇതിന്റെ ഒരു ഫിനിഷ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ് ഫിനിഷ് ആണ് ഇതിന്റെ ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് തന്നെ കണ്ടില്ലേ. സോ നമുക്ക് നേരെ അതങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. സോ അത് നേരെ ആ സൈഡിലായിട്ട് അങ്ങ് അടഞ്ഞു പോകും. പിന്നെ ഈ സൈഡിലായിട്ട് ഓരോ സീറ്റ്സിനും ഇൻഡിവിജ്വൽ ആയിട്ട് യു എസ് ബി ഔട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഓരോ വിൻഡോയുടെ ഷെയ്ഡിനും അതിൻ്റെ റിമോട്ട് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ ഈ ഓരോ സൈഡിൽ ഈ ഒരു എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു വുഡൻ ഡിസൈനിങ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഫ്ലോറിംഗ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിരിക്കുന്നത് മൊത്തം വുഡൻ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡോഴ്സ് വരുന്നത്. പുറത്തേക്ക് ഇറങ്ങാനും കയറാനുമുള്ള ഡോഴ്സ് വരുന്നത് ആക്ച്വലി ഒരു എയർക്രാഫ്റ്റ് ഇൻസ്പയർഡ് ഡിസൈൻ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു ഡിസൈനിങ് ആണ് ഈ ഒരു സെൻറ്ററിലെ ഗ്ലാസ് പോർഷൻ കൊണ്ടത്. പിന്നെ അവിടുന്ന് പിന്നെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഡോർ ഓപ്പണർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു ഷോക്കേസ് പോലത്തെ ഒരു ഷെൽഫും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ടേബിൾ ടോപ്പ് വരുന്നുണ്ട്. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ആ മുകളിലായിട്ട് തന്നെ ഒരു സ്പ്ലിറ്റ് ഏജ് വരുന്നുണ്ട്. സെൻട്രലൈസ്ഡ് ഏസിയുടെ ഓരോ ഔട്ടും ഈ ഓരോ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് കൂടാണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ സ്പ്ലിറ്റ് ഏജ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു എമയുടെ സ്പീക്കേഴ്സ് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. സോ അതിൻ്റെ രണ്ട് ഔട്ടും ഈ രണ്ട് ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഈ ഒരു എസിയുടെ കൺട്രോളർ വയ്ക്കുന്ന റിമോട്ടിന് കൺട്രോളർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ലിവിംഗ് റൂം എന്ന് പറയുന്നത്. ഭയങ്കരമായ ഒരു ഹോംലി ഫീലാണ്. നമ്മളൊരു വീടിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കുന്നു അതുപോലത്തെ ഒരു ഫീലാണ് ഈ ഒരു വണ്ടിയുടെ അകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. ആൻഡ് നല്ലൊരു കംഫർട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നേരെ ഇവിടുന്ന് നമ്മുടെ വണ്ടിയുടെ ബെഡ്റൂം കം കിച്ചണിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ലൈഡിംഗ് ഡോർസ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അയ്യോ, അതാ താഴെ ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ബെഡ്റൂം കം കിച്ചൺ സ്പേസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഇവിടെയാണ് അത് ക്ലോസ് ചെയ്യുന്നതും. ഇതാ ആ ഒരു ഗ്ലൈഡിംഗ് ഡോർസ് അങ്ങനെ തന്നെ ക്ലോസ് ആയിട്ടുണ്ട്. ഇതാ ഇതാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയായിട്ടും ഒരു സ്പ്ലിറ്റ് ഏസി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ രണ്ട് സ്പ്ലിറ്റ് ഏസീസ് ആണ് വരുന്നത്. പിന്നെ ബാക്കി വാംലൈറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ സെൻട്രലൈസ്ഡ് ഏസിയുടെ ഏസി ഔട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെയും ആ ഒരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോയുടെ ഷെയ്ഡും നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും ചെറിയൊരു സോണിയുടെ ടി വി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു വാഹനത്തിൽ.
പിന്നെ ഈ ഒരു ബെഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻക്ലൈനും ഡിക്ലൈനും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ബെഡാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്വിച്ചസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നേരം നോക്കുമ്പോൾ ഇവിടെ ബാക്കി സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെയായിട്ട് ബെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ താഴെയായിട്ട് ഈ ഒരു എസിയുടെ കൺട്രോളർ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്ന റിമോട്ട്. പിന്നെ ഈ ഒരു സ്വിച്ചസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരു ഫെതർ ലൈറ്റ് എന്ന് പറയാം, കാരണം അത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ചോട് കൂടിയാണ് ഈ ഒരു സ്വിച്ചസ് വരുന്നത്. അവിടെ നിന്ന് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നേരം നോക്കുമ്പോൾ ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ പാകത്തിന് പറ്റുന്ന വലിയൊരു ഷെൽഫാണ് വരുന്നത്. അതിന് താഴെയായിട്ട് ഡ്രോയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ കിച്ചൺ സെറ്റപ്പ് മൊത്തത്തിൽ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. കിച്ചൺ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെയായിട്ട് ഒരു ഇൻഡക്ഷൻ അടുപ്പ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ വണ്ടിക്കകത്ത് ഒരു സിങ്ക് വരുന്നത്, പാത്രങ്ങൾ കഴുകാനും കൈ കഴുകാനൊക്കെ ആയിട്ട് പറ്റുന്നത്. സിങ്ക് നമ്മൾ നേരെ ലിഫ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തതാ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിലെ സിങ്കും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സോ നമുക്ക് നേരെ അതങ്ങ് ക്ലോസ് ചെയ്ത് വച്ചേക്കാം. ഇങ്ങനെയൊക്കെ ക്ലോസ് ആയി പോക്കുള്ളൂ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ വാഹനത്തിൽ വരുന്ന ഓരോ ഷെൽഫുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ടേബിൾ വരുന്നുണ്ട്. ഇതിങ്ങനെ നേരെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടേബിൾ ആയി. സോ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഈ ഒരു ടേബിളിൻ്റെ ഇത് കൊണ്ട് നമുക്ക് ഉപകാരപ്പെടും. അതിന് താഴെയായിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഷെൽഫ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ സോഫ്റ്റ് ക്ലോസ് ആയിട്ട് അങ്ങ് അടഞ്ഞു പോകുന്നതാണ് ഈ ഓരോ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ. ഇതിന് താഴെയായിട്ട് ഇവിടെയും ഒരു ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റോറേജ് സ്പേസുകളാണ്. ടിന്നും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന നമ്മൾ എയർക്രാഫ്റ്റ് ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു ഷെൽഫാണ് വരുന്നത്. ഇങ്ങനെ മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. മുകളിലായിട്ട് എ സി എയർവെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ മൈക്രോവേവ് ഓവനും ഫ്രിഡ്ജും ഒക്കെ വരുന്നത്. സോ അത് നമുക്ക് ഓൺ ചെയ്തേക്കാം. ദാ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിനകത്ത് വരുന്ന മൈക്രോവേവ് ഓവനും അതിന് താഴെയായിട്ട് തന്നെ ഒരു വലിയൊരു ഫ്രിഡ്ജൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഒരു വാഹനത്തിൽ. സോ അതും നമുക്ക് നേരെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു എക്സോസ്റ്റ് ഫാനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നേരം നോക്കുമ്പോൾ ഇവിടെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ഫുള്ളായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിററാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഒരു ഡോറാണ്, നമ്മുടെ ഒരു വാഹനത്തിന്റെ വാഷ് ഏരിയയിലേക്ക് കടക്കുന്ന ഒരു ഡോറാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. സോ നമുക്ക് നേരെ വാഷ് ഏരിയയും കൂടി എങ്ങനെ ഉണ്ടെന്ന് കണ്ടു നോക്കാം. ലൈറ്റിംഗ് ഓൺ ചെയ്തേക്കാം നമുക്ക്. ഓ എൻ്റെ മോനെ, ഇത്രയും നേരം നമ്മളൊരു വാം ലൈറ്റ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ആ ഒരു വൈറ്റ് ലൈറ്റ് വന്നപ്പോൾ കണ്ണിലേക്ക് ഭയങ്കരമായ ഒരു പ്രകാശം വന്ന പോലെയാണ്. പിന്നെ ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വണ്ടിക്കകത്ത് വരുന്ന WC വാട്ടർ ക്ലോസറ്റാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതിൻ്റെ കൺട്രോൾസ് ഒക്കെയാണ് ഈ ഒരു സൈഡിലായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ അതിൽ പിടിച്ചിരിക്കാനുള്ള ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ഹാങ്കർ വരുന്നുണ്ട്. പിന്നെ ഒരു എക്സോസ്റ്റ് ഫാനും ഒരു നോർമൽ ഫാനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ഹീറ്ററാണ് വരുന്നത്. നേരെ സെൻട്രലായിട്ട് തന്നെ ദാ ഷവേഴ്സും നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഹാൻഡ് ഷവേഴ്സും അതിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മൊത്തത്തിൽ വരുന്നത്. പിന്നെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ദാ ഇവിടെ വലിയൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിൽ വാം ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെയായിട്ടാണ് ടാപ്പ് വരുന്നത്. അത്യാവശ്യം നല്ല ഫ്ലോയിൽ വെള്ളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഒരു വാഹനത്തിന് ടാപ്പിൽ. പിന്നെ ഇവിടെയും ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പമ്പിൻ്റെ സ്വിച്ചസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ നോക്കുമ്പോൾ താ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു റൂമിൻ്റെ ഒരു പനറോമിക് സൺറൂഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു കൺട്രോൾസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ തന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ബെഡ് ലാമ്പിൻ്റെ സ്വിച്ചിൻ്റെ സൈഡിലായിട്ട്. സോ നമ്മൾ നേരെ ആദ്യമേ തന്നെ ഈ ഒരു ഷീൽഡ് ഓപ്പൺ ചെയ്യുമ്പോൾ താ ഇത് ഒരേ വൺ ടച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ താ ഇങ്ങനെ അങ്ങ് ഓപ്പൺ ആയി വന്നോളും ഈ ഒരു സംഭവം. ദാ ഒരു പനോറമിക് സൺറൂഫ് ആണ് നമ്മുടെ ഒരു റൂമിൽ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാരവന്റെ ബെഡ്റൂമിൽ ഇതുപോലെ ഒരു സൺറൂഫ് കാണുന്നത്. ഇത് നമുക്ക് നേരെ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ദാ അയ്യോ ഇങ്ങനെ സൺറൂഫ് അങ്ങ് ഓപ്പൺ ആയി വരും. അടിപൊളി നൈസായിട്ടുണ്ട്. ഒരു ബസ്സിന്റെ ഒക്കെ ഒരു മുകളിൽ കയറി നിന്ന് പോവാന്ന് പറഞ്ഞാൽ അയ്യോ അടിപൊളി, വേറെ ലെവല്, വേറെ മൂഡ്. സോ നമുക്ക് ആ സൺറൂഫ് അങ്ങനെ തന്നെ അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു ഗ്ലെയറും നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. എൻ്റെ മോനെ, ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ലക്ഷറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു മാരകമായ ഒരു ഇൻറ്റീരിയറാണ് നമ്മുടെ ഒരു കാരവൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. സോ നമുക്കിനി നേരെ വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ട് ബാക്കി ഡ്രൈവർ ക്യാബിനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയിലുള്ള ജനറേറ്റർ യൂണിറ്റ് എന്ന് പറയുന്നത്. പുറത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ ഒരു ജനറേറ്റർ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ വണ്ടിക്ക് കയറുന്ന ഇവിടെ നിന്ന് നേരെ നടന്ന് നമ്മുടെ വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിൽ പോയിട്ട് അവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
അയ്യോ, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു കോ ഡ്രൈവർ സീറ്റ് എന്ന് പറയുന്നത്. രണ്ടുപേർക്കാണ് ഇരുന്ന് പോകാൻ സാധിക്കുള്ളൂ. പിന്നെ ഈ ഒരു എഞ്ചിന്റെ ഒരു കവറിങ്ങിന്റെ പുറത്തുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും രണ്ടുപേർക്ക് സുഖമായിട്ടിരുന്ന് പോകാൻ സാധിക്കുന്ന രീതിയിൽ ബക്കറ്റ് സീറ്റ്സ് ആണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഇന്റീരിയറിൽ വരുന്നത്. നേരെ മുകളിലായിട്ട് കുറെ എ സി എയർ വെൻസും സ്പീക്കർ സിസ്റ്റും ലൈറ്റ്സും സി സി ടി വി ക്യാമറാസും എല്ലാം തന്നെ നമുക്ക് ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു സീറ്റിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് ഇതിന്റെ ഇന്റീരിയറിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ താഴെയായിട്ട് ഇവിടെ ഒരു ലെഗ് റെസ്റ്റും കൂടി വരുന്നുണ്ട്. ഈ ഒരു സംഭവം നേരെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ കാലൊക്കെ വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്തതിനകത്തിരുന്ന് പോകാനായിട്ട് സാധിക്കും. പിന്നെ നേരെ മുകളിലായിട്ട് തന്നെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് സെൻട്രലൈസ്ഡ് എ സി നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ ഒരു അടിപൊളിയാണ് എൻ്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. സോ നമുക്കിനി നേരെ വണ്ടിക്ക് വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിൽ പോയിട്ട് അവിടെ എന്തൊക്കെ സംഭവമാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അതാ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ലെന്ന് പറയുന്നത് ന്യൂമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രില്ലാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ആ സംഭവം എന്താ ഇങ്ങനെ പയ്യെ അങ്ങ് ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ബാക്കി ഈ ഹോണും കാര്യങ്ങളും അതിൻ്റെ ചേസസിൽ വരുന്ന ഹെഡ്ലാമ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനിൽ കയറിയിട്ട് അവിടെ എന്തൊക്കെ സംഭവമാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. എൻ്റെ മോനെ, ഒരു പ്രീമിയം ലക്ഷറി കാറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പക്ക സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വന്നുള്ളത്. ആക്ച്വലി ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. സിക്സ് വേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിക് സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഹൈറ്റ് കൂട്ടാനും റിക്ലൈൻ ചെയ്യാനും ബാക്കി എല്ലാ സംഭവങ്ങൾക്കും ഈ ഒരു ഭാഗം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി നമുക്ക് നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറി ബാക്കി അതിന് വിശേഷങ്ങളൊക്കെ നോക്കാം. ഇവിടെയൊക്കെ പിടിച്ചിട്ടാണ് ഈ ഒരു വണ്ടിയുടെ അകത്തേക്ക് കയറാൻ സാധിക്കുള്ളൂ. ആ ഡോർ അങ്ങ് നേരെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഐഷറിന്റെ തന്നെ ബാഡ്ജും കൂടി വരുന്ന ഒരു ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വരുന്നത്. അത് മാത്രമല്ല ഇതിന്റെ കുറെ സൈഡിൽ ഇവിടെയൊക്കെ ആയിട്ട് കുറെ സ്വിച്ചസും കാര്യങ്ങളും കുറെ കൺട്രോൾസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. സോ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം. പിന്നെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഓജസിന്റെ 2021 മോഡൽ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ ആണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. സോ നേരെ നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ കണ്ടു തുടങ്ങാം നമ്മുടെ വണ്ടിയുടെ. ഒരു കീ ഓൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഐഷറിൻ്റെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡയൽ രണ്ട് സൈഡിൽ ഇങ്ങനെ ഓണായി വരും. കുറെ വാണിംഗ് ലാംസൊക്കെ ഈ ഒരു മുകളിലെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടാണ് സ്പീഡോമീറ്റേഴ്സും ആർ പി എം ഗേജും വരുന്നത്. പിന്നെ ഈ കാണുന്ന നമ്മുടെ ഫ്യുവൽ ഗേജ് ആണ് വരുന്നത്. ഇവിടെ എഞ്ചിൻ ടെമ്പറേച്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള വണ്ടിക്കകത്ത് നമുക്ക് എന്ത് എറർ മെസ്സേജും അല്ലെങ്കിൽ നമ്മുടെ പാർക്ക് ബ്രേക്ക് എൻഗേജ് ആണെന്നോ എന്ത് സംഭവം വേണമെങ്കിലും ഇനി അടുക്കത്ത് ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണിക്കും. നമ്മുടെ വണ്ടി എന്തുമാത്രം ഓടാനുള്ള ഫ്യുവൽ നമ്മുടെ വണ്ടിയിൽ ഉണ്ടെന്നും അത് മാത്രമല്ല നമ്മുടെ ടയർ പ്രഷർ വരെ ഇതിനകത്ത് മോണിറ്റർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സോ നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ ക്ലസ്റ്റർ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അത് ഓഫ് ആകുമ്പോൾ തന്നെ അതോ സി യു സൂൺ എന്നൊക്കെ പറഞ്ഞ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നൈസായിട്ടുണ്ട് ഈ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. സോ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ രണ്ട് സൈഡിലുള്ള ഓരോ സംഭവങ്ങൾ നേരെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളും ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ലിവർ യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 50 km/h നമ്മൾ ഈ ഒരു സംഭവം നേരെ മൈനസ് കൊടുത്തുകഴിഞ്ഞാൽ ഒറ്റയടിക്ക് സ്പീഡ് കട്ട് ഓഫ് ആയിട്ട് 45 അങ്ങനെ 5-5 km/h നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. നമ്മൾ പോണ സ്പീഡ് ഏതാണോ ആ ഒരു സ്പീഡിൽ നമ്മൾ ഈ ഒരു സെറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ ആക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു ഗേജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ എ സിയുടെ ഒരു ഗേജാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പർ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ചെറിയ നോബിൽ വരുന്നത്. പിന്നെ ഇവിടെ ഹോണിന്റെ മെലഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അവിടുന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ ഇവിടെ ഒരു കോക്പിറ്റ് പോലെ കുറെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഓരോന്ന് നേരെ നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ ചെറിയൊരു ടൈനി ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ എ സി കൺട്രോൾസ് വരുന്നുണ്ട്. എ സി ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. USB ചാർജ് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഓരോ സ്വിച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റർ കട്ട് ഓഫിന്റെ ഒരു സ്വിച്ചാണ് ഈ വരുന്നത്. കാരണം ഈ ഒരു ബട്ടൺ പ്രസ്സിൽ നമ്മുടെ വണ്ടിക്കകത്തുള്ള ഫുൾ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ABSന്റെ ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എക്കോയും ഇക്കോ പ്ലസ് ഉണ്ട്. ഇക്കോ പ്ലസ് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് നല്ല മൈലേജ് ആയിരിക്കും. ഇനി കൊടുത്തിരിക്കുന്ന ഇത്രയും ഭാഗത്ത് ഇതിന്റെ താഴെയായിട്ട് തന്നെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഓരോ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൈഡ് ഡോർ ക്ലോസ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് നമ്മുടെ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇപ്പറ കൊടുത്തിരിക്കുന്ന നമ്മുടെ വണ്ടിയുടെ ബാക്കിലേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഗ്രില്ലാണ് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ന്യൂമാറ്റിക് ഗ്രില്ലിൻ്റെയാണ് ഈ കൊടുത്തിരിക്കുന്ന സ്വിച്ച് എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഒരു 6-speed മാനുവൽ ട്രാൻസ്മിഷനോട് കൂടി വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് നമ്മുടെ ഈ ഒരു ഐഷറിൻ്റെ ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഇവിടുന്ന് പിന്നെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ ബാക്കി സൺബ്ലൈൻഡും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ ലൈറ്റ്സും കാര്യങ്ങളും പിന്നെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആംബിയൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ആംബിയൻ ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു കാറിനകത്ത് ഇരുന്ന് നമ്മൾ നോക്കുന്നത് ലക്ഷറി കാറിലിരിക്കുന്ന ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു ബസ്സിൻ്റെ അകത്തിരിക്കുന്നത് ആക്ച്വലി. പിന്നെ ഇവിടെയാണ് ബാക്കി ഡ്രൈവർ ക്യാബിനിൽ ഓരോ ലൈറ്റിൻ്റെ സ്വിച്ചസൊക്കെ വരുന്നത് ഈ ഓരോ ഭാഗത്തേക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു വണ്ടിയുടെ ഇന്റീരിയറിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കി റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ സെൻസർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെൻസറിൻ്റെ ബാക്കി വിഷ്വൽസൊക്കെ വരുന്നത്. ഐഷറിൻ്റെ 3000H എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് നമ്മുടെ ഒരു വണ്ടിയുടെ ചേസസും കാര്യങ്ങളൊക്കെ വരുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഐഷറിന്റെ BS6 ചേസസ് ആണ് നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്.
പിന്നെ നമ്മുടെ ഈ ഒരു ഐഷറിന്റെ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് 3760 സി സി എഞ്ചിനാണ് നമ്മുടെ ഒരു വണ്ടിക്ക് വരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു എഞ്ചിന്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 160 BHP ആണ്. അതോടൊപ്പം തന്നെ 500 Nm ടോർക്കും നമുക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഡ്രൈവർ കമ്പാർട്ട്മെന്റിൽ നിന്ന് പാസഞ്ചർ കമ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു സെപ്പറേഷനുള്ള ഡോർ ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഇക്കടെ കടക്കാനുള്ളത് പോസിബിൾ അല്ല. പക്ഷെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പറയുകയൊക്കെ ചെയ്യാം. ഈ ഒരു പിന്നെ നമുക്ക് ജസ്റ്റ് വണ്ടിയിൽ ചെറിയ സ്പിന്നും കാര്യങ്ങളൊക്കെ പോയി നോക്കാം, ഈ ഒരു വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കി നോക്കാം. അകത്തിരുന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു ചെറിയൊരു റൈഡ് കാര്യങ്ങളൊക്കെ കാരവാൻ്റെ അകത്തിരുന്ന് പോയി. ആൻഡ് ദിസ് ഈസ് വെരി കംഫർട്ടബിൾ. ഭയങ്കര ഒരു പ്രീമിയം ഫീലാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് അകത്തിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. വണ്ടിയുടെ ഒരു റോഡ് പ്രസൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആളുകൾ വണ്ടി കാണുമ്പോൾ തന്നെ നോക്കുവാണ് നമ്മൾ ഇത് എന്താണ് ഈ പോകുന്നത് എന്താണെന്നൊക്കെ. പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഫിനിഷിലുള്ള കളർ ഷെയ്ഡും കൂടി ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും സ്ട്രൈക്ക് ചെയ്ത് നോക്കും പെട്ടെന്ന് എന്താണ് പോകുന്നത് എന്താണ് പോകുന്നതെന്ന്. എന്തായാലും വേറെ ഒരു ലെവൽ ഫീലിംഗ് ആയിരുന്നു ഒരു കാരവാൻ്റെ അകത്ത് ഒരു ട്രിപ്പ് പോകുമെന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ സ്പിന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് സലാമക്കയുടെ വീട്ടിലെത്തി. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്തുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെ തോന്നും. ഭയങ്കര ഒരു കംഫർട്ടാണ് ഈ ഒരു വണ്ടിക്കകത്തിരുന്ന് യാത്ര ചെയ്യുന്നത്. എന്തായാലും വണ്ടി വേറെ ലെവലാണ്, വേറെ മൂഡാണ്. ഇപ്പം എന്താ പറയുക, നമ്മൾ ഭയങ്കരമായ ഒരു കംഫോർട്ട് സോണിലിരുന്ന് പോണ പോലെയാണ് നമ്മൾ ഈ ഒരു കാരവാൻ്റെ അകത്തിരുന്ന് യാത്ര ചെയ്തപ്പോൾ. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കീ എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമ്മൾ കാറിലൊക്കെ കണ്ടുവരുന്ന പോലത്തെ സെൻട്രൽ ലോക്ക് സംവിധാനമുള്ള ഒരു കീ ആണ് നമ്മുടെ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ വണ്ടി നേരെ ലോക്ക് ചെയ്യാനാണെങ്കിലും അതുപോലെ അൺലോക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ഒരു ഒറ്റ പ്രസ് തന്നെ എല്ലാം ചെയ്യാവുന്ന സാധിക്കുന്ന രീതിയിലുള്ള ഒരു കീ ആണ് നമ്മുടെ ഒരു വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കേ, ബൈ ബൈ.